ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വിന്നർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായും ടേപ്പർ ടേണിങ് എന്ന് പറയുന്ന ലെയ്ത്ത് ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് കൂടാതെ ടൂൾ ജിയോമെട്രിയിൽ സാധാരണ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മളിതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈറ്റിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് ദി ട്രാവലിംഗ് സ്റ്റഡി ഓപ്ഷൻ എ ഫിക്സ്ഡ് സ്റ്റഡി റെസ്റ്റ് ഓപ്ഷൻ ബി ഫോളോവർ സ്റ്റഡി റെസ്റ്റ് ഓപ്ഷൻ സി ബോത്ത് എ തെൻ ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ബോ ഇപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ താഴെ പറയുന്നവയിൽ ഏതാണ് ട്രാവലിംഗ് സ്റ്റഡി എന്നറിയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നമുക്കെന്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ഫോളോവർ സ്റ്റഡി റെസ്റ്റ് ആണ് ആൻസർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം അവസാനം നമ്മളൊരു ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞത് രണ്ട് ടൈപ്പ് സ്റ്റഡി റെസ്റ്റ് റെസ്റ്റാണുള്ളത് ഒന്ന് ഫിക്സഡ് സ്റ്റഡി റെസ്റ്റും ഒന്ന് ഫോളോ ഓവർ സ്റ്റഡി റെസ്റ്റ് അപ്പോൾ ഫോളോ ഓവർ സ്റ്റഡി റെസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ട്രാവലിംഗ് സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം ഇക്കാടുന്നതാണ് ട്രാവലിംഗ് സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ രണ്ട് മൂന്ന് പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നെന്ന് പറയുന്നത് ഇതിന് രണ്ട് ഉള്ളൂ എത്ര പേടാണ് രണ്ട് അഡ്ജസ്റ്റബിൾ പേടേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ലെയ്ത്ത് സാഡിലാണ് മറന്നു പോകരുതേ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് പീസിൽ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിഗറാണ് കാണുന്നത് ആ ഫിഗറിൽ രണ്ട് പേഡിലെ ഒന്ന് മുകളിലും താ ഒന്ന് കട്ടിങ് ടൂളിന് ആയിട്ടാണ് എന്തായിട്ടുള്ളത് കൊടുത്തിരിക്കുന്നത് ആ അഡ്ജസ്റ്റബിൾ പേഡും നിർമ്മിച്ചിരിക്കുന്നത് ബ്രാസ് കൊണ്ടാണ് ഇപ്പോൾ ഫോളോവർ സ്റ്റഡി റെസ്റ്റും ഫിക്സഡ് സ്റ്റഡി റെസ്റ്റുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ മൂന്ന് പേഡ്സ് ഉണ്ടാവും ഏത് ഫിക്സഡ് സ്റ്റഡി റെസ്റ്റിൽ ഫോളോ ഓവർ എത്രയേ ഉണ്ടാവുള്ളൂ രണ്ട് പേട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതോടൊപ്പം തന്നെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് സാഡിലാണ് എന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഫിക്സഡ് സ്റ്റഡി റെസ്റ്റ് എവിടെയായിരുന്നു ലേത്ത് ബെഡിലായിരുന്നു എന്ത് ചെയ്തത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാഡിൽ നമ്മൾ ഫിക്സ് ചെയ്തത് കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയി ടൂൾ മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് മൂവ് ചെയ്യാൻ തുടങ്ങും ഈ ഫോളോ ഓവർ സ്റ്റഡി റെസ്റ്റും അല്ലെങ്കിൽ സ്റ്റാ ട്രാവലിംഗ് സ്റ്റഡി റെസ്റ്റും എന്ത് ചെയ്യാൻ തുടങ്ങും മൂവ് ചെയ്യാൻ തുടങ്ങും അതായത് കട്ടിങ് ആക്ഷൻ നടക്കുന്ന എവിടെയാണോ അവിടെയൊക്കെ എന്ത് വന്നുകൊണ്ട് നിൽക്കും ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കും അതാണ് ഈ ഫോളോ സ്റ്റഡി റെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം ഹൗ മെനി മെഷീൻ ഫേസ് ഡു ആംഗിൾ പൈറ്റ്സ് ഹാവ് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ത്രീ ഓപ്ഷൻ ഡി ഫോർ താഴെ പറയുന്ന ആംഗിൾ പ്ലേറ്റ്സിന് എത്ര ഫേസ് ഉണ്ടാവുന്നതാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി രണ്ട് ഫേസ് ആണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആംഗിൾ പ്ലേറ്റ് നമ്മൾ മുൻ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ മെഷീൻ ഷോപ്പിൽ അല്ലെങ്കിൽ വർക്ക് ഷോപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഗമാണ് എന്തെന്ന് പറയുന്നത് ഈ ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് പുള്ളി ഫിഗറിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് ഏംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് ധാരാളം ഫ്ലോഡ്സ് എന്തായിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വർക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നട്ടും ബോൾട്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് വർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ആംഗിൾ പ്ലേറ്റിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ നമ്മൾ മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയും എന്ത് യൂസ് ചെയ്യാറുണ്ട് ആംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമായും ചോദിക്കാറുണ്ട് അതായത് കാസ്റ്റേൺ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദി ഫോർമുല യൂസ്ഡ് ടു ഫൈൻഡ് ടാപ്പർ ആംഗിൾ ബൈ കോമ്പൗണ്ട് റസ്റ്റ് മെത്തേഡ് നമ്മൾ ലേത്തിൽ ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓപ്പറേഷൻ ആണ് എന്ന് പറയുന്നത് ടേപ്പർ ട്രേണിംഗ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഗ്രാജുവലി ആയിട്ട് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ ടേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നാല് രീതിയിൽ ടേപ്പർ ചെയ്യാൻ സാധിക്കും ഒരു ലേത്തിൽ ആ നാല് മെത്തഡിൽ ഒരു മെത്തഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടാപ്രയങ്കിൾ എത്ര ഡിഗ്രി ചരിക്കണം ചെറിക്കണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരുക്വേഷൻ ഉണ്ട് അത് ഏതാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ ടൻ ആൽഫ ബൈ ടു ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ ടു എൽ ടെൻ ആൽഫ ബൈ ടു ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ എൽ ഓപ്ഷൻ സി ടെൻ അൽഫ ബൈ ടു ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ ടു ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ എ ടാൻ ആൽഫ ബൈ ടു ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ ടു എന്നാണ് ആൻസർ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ കണ്ടിട്ടുണ്ട് കാർഡ്സ് അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് എന്ത് മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കേരജിൽ ക്രോസ് സ്ലൈഡിന് മുകളിൽ ഉണ്ടാകുന്ന ഭാഗമാണ് എന്ന് പറയുക കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് റെസ്റ്റിന് താഴെ എന്തുണ്ട് ഒരു സിവിൽ ബേസ് ഉണ്ട് അപ്പോൾ ഈ സിവിൽ ബേസ് ആണ് എന്ത് ചെയ്യുന്നത് നിശ്ചിത ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേഷൻ ഇതിൻ്റെ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൈക്കേഷൻ ആണ് എന്ത് ടെൻ ആൽഫ ബൈ ടു ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ബൈ ഇപ്പോൾ ഇതിനെ ശ്രദ്ധിക്കുക ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ആക്സിസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഇഷ്ട ഡിഗ്രി എന്ത് ചെയ്തു തിരിച്ചു ഒരു ആൽഫ തിരിച്ചു ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിളാണ് ആൽഫ ബൈ ടു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടൂൾ എങ്ങനെയാണ് പോവുക ആ ഒരു ചെരുവിലൂടെ അപ്പോൾ കൂടെ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ബിഗ് ഡയമീറ്റർ ആണ് അതായത് ഈ ഭാഗം ഈ ഭാഗത്തെ ഡയമീറ്റർ നമ്മൾ ബിഗ് ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ സ്മോൾ ഡയമീറ്റർ ഈ ഭാഗം ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് ടു എല്ലാണ് എൽന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ടേപ്പർ ഈ ഭാഗം തൊട്ട് ഇവിടെ ഭാഗം വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ടേപ്പർ എന്ന് പറയുന്നത് ഇനി നേരത്തെ പറഞ്ഞു ടെൻ ആൽഫ ബൈ ടു എന്ന് പറയുന്നത് ആഫ് ഇൻക്ലൂഡ് ആംഗിളിൻ്റെ ഡിഗ്രിയാണ് അപ്പോൾ ഓർമ്മിക്കുക നിരവധി തവണ ചോദിച്ചതാണ് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡും അതിൻ്റെ ഇക്വേഷനും എന്താണ് ടെൻ ആൽഫ ബൈ ടു ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ ടു എല്ലാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും കൂടി നോക്കണം അതിൽ നിന്ന് നമുക്ക് എന്ത് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്നും കൂടി എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം അഡ്വാൻറ്റേജ് നോക്കാം അതായത് നമുക്ക് ഈ ബോത്ത് ഇന്റർണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഉള്ളിലും പുറത്തും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്റ്റീപ്പ് ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് നമുക്ക് കുത്തനെയുള്ള നല്ല ചെരിവോടു കൂടിയ ടേപ്പർ നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡ്യൂസ് ചെയ്യാം ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം ഡിസ്അഡ്വാൻറ്റേജിൽ അതെ ഒന്നേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതാണ് ചോദിക്കാറുള്ളത് എന്താണ് നമുക്ക് പവർ ഫീഡ് കൊടുക്കാൻ സാധിക്കില്ല ഓട്ടോമാറ്റിക്കായി നമുക്ക് ടേപ്പർ ചെയ്യാൻ സാധിക്കില്ല എന്ത് മാത്രമേ സാധിക്കുകയുള്ളു ഹാൻഡ് ഫീഡ് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ നമുക്കറിയാം അല്ലേ കോമ്പൗണ്ട് റെസ്റ്റിന് എന്തില്ല പവർ ഫീഡ് നൽകാൻ സാധിക്കില്ല ക്രോസ് സ്ലൈഡും കാരേജും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജും ഈ ഒരു ഡിസ് അഡ്വാൻറ്റേജും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക പ്രീവിയസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഇസ് ദി ഫോർമുല യൂസ്ഡ് ടു ഫൈൻഡ് ടാപ്പർ ആംഗിൾ ബൈ ടൈൽ സ്റ്റോക്ക് ഓപ്സെറ്റ് മെത്തേഡ് ഓപ്ഷൻ എ ഓപ്സെറ്റ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഇൻ ടു എൽ ഡിവൈഡ് ബൈ ടുവൽ ഓപ്ഷൻ ബി ഓപ്സെറ്റ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഇൻ ടു എൽ ഡിവൈഡ് ബൈ ടു എൽ ഓപ്ഷൻ സി ഓപ്സെറ്റ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ ടു എൽ ഓപ്സെറ്റ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഡിവൈഡ് ബൈ എൽ ഇപ്പം രണ്ടാമത്തെ മെത്തേഡ് ഏതാണ് ടെയിൽ സ്റ്റോക്ക് ഓപ്സെറ്റ് മെത്തേഡിൽ നമ്മൾ ടേപ്പർ ചെയ്യുമ്പോൾ ലേങ്കിൽ ഏത് രീതിയിലാണ് കണ്ടുപിടിക്കുക എനിക്ക് ഇക്കേഷണമാണ് ചോദിച്ചത് ഇതും നിരവധി തവണ ചോദിച്ചതാണ് നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ഡി മൈനസ് ഡി ഇൻ ടു എൽ എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എല്ലാണ് ഡിവൈഡ് ബൈ ടു എൽ സ്മോൾ ആണ് അടിഭാഗത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ നോക്കാം അപ്പോൾ ഈ രീതിയിൽ കണ്ടോ ഒരു ബിറ്റ്വിൻ സെൻറ്റർ ആയിക്കൊണ്ട് ടേൽ സ്റ്റോക്ക് കുറച്ച് ഡിഗ്രി ചിരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ടേൽ സ്റ്റോക്ക് ഓപ്സെറ്റ് മെത്തേഡ് ടേൽ സ്റ്റോക്ക് എന്ത് ചെയ്യുക കുറച്ച് ഓപ്സെറ്റ് ചെയ്യാം ഓക്കെ ഇത് ബിറ്റ്വിൻ സെൻറ്ററിലാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഫീറോൺ ശ്രദ്ധിക്കുക ഇതാണ് ലേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് ആ ലേറ്റ് ആക്സസ് നിന്ന് ടേൽ സ്റ്റോക്ക് എന്ത് ചെയ്തു കുറച്ച് ഓഫ്സെറ്റ് ചെയ്തു അല്ലേ അപ്പോൾ ആക്സിസ് എന്തായി കുറച്ച് ചിരിഞ്ഞ് മാറി ഇനി നമ്മുടെ ടൂൾ മൂവ് ചെയ്യുമ്പോൾ എന്തായിട്ടാണ് സംഭവിക്കുക അവർക്ക് ഒരു ടേപ്പറായിട്ട് എന്ത് ചെയ്യുക പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഡി എന്താണെന്നും എല് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ ഡയമീറ്റർ ഓഫ് ടേപ്പർ ആണ് സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ സ്മോൾ ഡയമീറ്റർ ഓഫ് ടേപ്പർ ആണ് പിന്നെ ചെറിയ എല് എന്ന് പറയുന്നത് എന്താണ് ടേപ്പർ ലെങ്ത് ആണ് എന്നാൽ വലിയൊരു എല്ല് വരുന്നുണ്ട് അതാണ് നമുക്ക് അതിനകത്തൊന്ന് ഡിഫറൻസ് ആയിട്ട് ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് എ ജോബ് ജോബിൻ്റെ ടോട്ടൽ ലെങ്ത്തിനാണ് ക്യാപിറ്റൽ എല് എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് കൊടുക്കണം അതോടൊപ്പം തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻ്റേജും വരുന്നുണ്ട് അതും കൂടി നമുക്ക് എന്തെയ്യും പരിശോധിക്കാം നമുക്ക് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് പവർ ഫീഡ് എന്തായാലും സാധിക്കും നൽകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി സർഫസ് ഫിനിഷും ആക്രോസിയും ഒക്കെ എന്തെയും വർദ്ധിക്കും ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മാക്സിമം ലെങ്ത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ടാപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഏതൊക്കെയാ നോക്കാം എന്ത് മാത്രമേ സാധിക്കുള്ളൂ എക്സ്റ്റേണൽ ടാപ്പർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ സ്റ്റീപ്പ് ടാപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ രണ്ട് കോമ്പൗണ്ടേഴ്സും ടൈൽസ്റ്റോക്ക് ഓപ്സെറ്റും എത്തഡും പഠിക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നിർബന്ധമായി നോക്കണം ഒരു ക്വസ്റ്റൻ നമുക്ക് ഇവിടുന്ന് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിന് നോക്കാം വിച്ച് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസിംഗ് സ്മോൾ ലെങ്ങ്സ് ഓഫ് ടേപ്പർ ഓപ്ഷൻ എ ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ് ഓപ്ഷൻ ബി സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ഓപ്ഷൻ സി ഫോം ടൂൾ മെത്തേഡ് ഓപ്ഷൻ ഡി കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് നമ്മൾ സ്മോൾ ലെങ്ത്തും അതേപോലെ തന്നെ മാസ് പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കമ്പനിയിൽ ഒരു ഒരേ ഐഡൻറ്റിക്കായിട്ടുള്ള ഒരേ പ്രൊഡക്റ്റ് ധാരാളം നമുക്ക് നിർമ്മിക്കേണ്ടി വരും ആ ഒരു ടേമാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ ചെറിയ ലെങ്ത്ത് നമുക്ക് ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ച് നമുക്ക് ആൻസർ നോക്കാം ഫോം ടൂൾ മെത്തേഡാണ് ഇപ്പം എന്താണ് ഫോം ടൂൾ മെത്തേഡ് എന്ന് നോക്കാം ഇപ്പം മൂന്നാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ടൂൾ എന്ത് ചെയ്യും നമ്മൾ നിശ്ചിത ഡിഗ്രിയിൽ എന്ത് ചെയ്യും ടൂൾ എന്ത് ചെയ്യും ഗ്രൈൻഡ് ചെയ്ത് എടുത്തതിനു ശേഷം ആ ടൂൾ ഡയറക്റ്റ് എവിടെ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്യും നമ്മുടെ വർക്ക് പീസിലേക്ക് എന്ത് ചെയ്യും പ്രസ് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും ഈ ഒരു ചെരുവ് വർക്കിലേക്ക് ചെയ്യും അതേപോലെ തന്നെ ഫോം ചെയ്ത് വരും അപ്പോൾ ഈ ടൈപ്പ് ആ മെത്തേഡിനാണ് നമ്മൾ ഫോം ടൂൾ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഫീഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് ഫീഡ് ആണ് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ചെറിയ ലെങ്ത്തിൽ ചെറിയ ലെങ്ത്തിൽ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനാണ് എന്തോ യൂസ് ചെയ്യുന്നത് ഫോം ടൂൾ മെത്തേഡ് യൂസ് ചെയ്യുന്നതും കൂടി നോർക്കുക ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ കയറേജ് എന്ത് ചെയ്യണം ലോക്ക് ചെയ്യണം കാരേജ് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഫോം ടൂൾ മെത്തേഡിൽ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇനി നമുക്ക് അവസാനമായി നാലാമത്തെ ഒരു മെത്തേഡ് ഉണ്ട് അതാണ് എന്ത് ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് മോഡേൺ ലൈറ്റിലാണ് അത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ബോത്ത് എന്താണ് ഇൻറ്റേൺ ലൈറ്റും എക്സ്റ്റേണൽ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാം അതേപോലെ ഉള്ള ഇൻ്റേണും എക്സ്റ്റേണും ടേപ്പറും നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും പവർ ഫീഡും കൊടുക്കാം ലെങ്തി ടേപ്പറും നമുക്ക് എന്ത് എന്തെങ്കിലും സാധിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഇതിന് ഒരേ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഉള്ളു അത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ലിമിറ്റഡ് ടേപ്പർ ഏംഗിളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് വളരെ ചെറിയ ഡിഗ്രി അത് മുപ്പത് ഡിഗ്രി വരെ മാക്സിമം നമുക്ക് എന്ത് എന്തേലും സാധിക്കുകയുള്ളൂ ൊഡ്യൂസ് സാധിക്കുള്ളൂ ആ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്തിനുള്ളൂ ബൈ അറ്റാച്ച്മെന്റിനുള്ളൂ ഇത് മോഡേൺ ലൈഫിലെ ഒരു എക്സ്ട്രാ ഒരു അറ്റാച്ച്മെന്റായി വരുന്നതാണ് ഇന്നും അങ്ങനെയൊന്നും ക്വസ്റ്റിൻ തന്നെ പ്രതീക്ഷിച്ച കണ്ടിട്ടില്ല എന്നാലും ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ റൈറ്റ് ഹാൻഡ് ടൂൾ ഓപ്പറേറ്റ് ഫ്രോം ദി ഡാഷ് എ ടൈൽ സ്റ്റോക്ക് ടൂ ആർ ദി ഹെഡ് സ്റ്റോക്ക് ഓപ്ഷൻ ബി ഹെഡ് സ്റ്റോക്ക് സ്റ്റോ ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ബോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് റൈറ്റ് ഹാൻഡ് ടൂൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ഏത് ഡി ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക എന്നാണ് ചോദിച്ചത് ആൻസർ നോക്കാം ടെയിൽ സ്റ്റോക്ക് എൻഡിൽ നിന്ന് ഹെഡ് സ്റ്റോക്ക് എൻഡിലേക്ക് അപ്പോൾ ടെയിൽ സ്റ്റോക്ക് ഏഡിയ വരിക ടെയിൽ സ്റ്റോക്ക് നമ്മുടെ ഓപ്പറേറ്റർ റൈറ്റ് സൈഡിലാണ് വരുക റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാണെങ്കിൽ ആ ടൈപ്പ് ടൂൾ ആണ് എന്ത് റൈറ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത് എന്നാൽ ഹെഡ് ഹെഡ്സ്റ്റോക്കെന്ന് ടേൽ സ്റ്റോക്കിലാണെങ്കിൽ ആ ടൈപ്പ് ആണ് ആണെന്തെന്ന് പറയുന്നത് എൽ എച്ച് ടൂൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഏഴാമത്തെ ക്വസ്റ്റൻ വിച്ച് ടൂൾ ആംഗിൾ ഓഫ് ദി ലേത്ത് ആർ ഗ്രൗണ്ട് ഓൺ ടൂൾ കൺട്രോൾസ് ദി ജിയോമെട്രി ഓഫ് ചിപ്പ് ഫോർമേഷൻ ഓപ്ഷൻ എ സൈഡ് കട്ടിങ് ഹെഡ് ആംഗിൾ ഓപ്ഷൻ ബി ടോപ്പ് വർ ബേക്ക് റാക്ക് ആംഗിൾ ഓപ്ഷൻ സി സൈഡ് റാക്ക് ആംഗിൾ ഓപ്ഷൻ ഡി സൈഡ് റിലീഫ് ആംഗിൾ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നതിൽ ഏത് ആങ്കിൾ ആണല്ലേ നമുക്ക് ടൂൾ ജോമെട്രിയുമായി ബന്ധപ്പെട്ട ഏത് ആങ്കിൾ ആണ് ചിപ്പ് ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് നമുക്കിനി ആൻസർ നോക്കാം ടോപ്പ് ഫോർ ബാക്ക് റാക്ക് ആങ്കിൾ ആണ് ആൻസർ എന്താ ടോപ്പ് ഫോർ ബാക്ക് റാക്ക് ആങ്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഫിഗറും ശ്രദ്ധിക്കുക ഇത് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ ആണ് കട്ടിങ്ങ ചെരുവ് ആ മുഗൾ മുകളിലെ ഒരു അറ്റം ഷാർപ്പായ എഡ്ജ് അവിടെ നിന്നുള്ള ആ ഒരു ചെരുവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ബാക്ക് റാക്ക് ആങ്കിൾ അങ്ങനെ കൊടുക്കുമ്പോഴും സംഭവിക്കും ചിപ്പ് നല്ല രീതിയിൽ തന്നെ എന്തെയും പുറത്തോട്ടേക്ക് വരും അപ്പോൾ അത് വർക്കിനെന്തേലും കൂടുതൽ ഫിനിഷിങ്ങും ആക്രസിയുള്ളതാക്കി എന്തെയും മാറ്റും വിച്ച് ടൂൾ ആംഗിൾ ഈസ് ഗ്രൗണ്ട് ഓൺ പാർട്ടിംഗ് ആൻഡ് അണ്ടർ കട്ട് ടൂൾസ് ബോത്ത് സൈഡ് ഒരു പാർട്ടിംഗ് അല്ലെങ്കിൽ അണ്ടർ കട്ട് ടൂൾ പാർട്ടിങ് ആൻഡ് അണ്ടർ കട്ട് ടൂൾ എന്ന് പറഞ്ഞാൽ ഗ്രൂവിങ് ടൂൾ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൂളിൻ്റെ രണ്ട് സൈഡിലും കൊടുക്കുന്ന ടൂൾ ആംഗിൾ ഏതാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ സൈഡ് കട്ടിങ് ആംഗിൾ ഓപ്ഷൻ ബി സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഓപ്ഷൻ സി സൈഡ് റാക്ക് ആംഗിൾ ഓപ്ഷൻ ഡി സൈഡ് റിലീഫ് ആംഗിൾ അപ്പോൾ നമുക്ക് നോക്കാൻ ആൻസർ ഓപ്ഷൻ ഡി സൈഡ് റിലീഫ് ആംഗിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനൊരു ജോബിൽ ഒരു ഗ്രൂവ് ഇടുന്ന പ്രോസസ്സിനെ ഗ്രൂവിങ് അല്ലെങ്കിൽ അണ്ടർ കട്ട് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ കട്ട് മുന്നോട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പീസിനത് കട്ട് ചെയ്ത് ഒഴിവാക്കാം പാർട്ട് ചെയ്യാം രണ്ട് പാർട്ടാക്കി എന്തെങ്കിലും മാറ്റാം അതുകൊണ്ട് ഇതിന് പാർട്ടിൻ്റെ അണ്ടർ കട്ട് ടൂൾസ് ഒന്ന് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഗ്രൂവിംഗ് ടൂൾ എന്ന വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്പറേഷനാണ് ഗ്രൂവിംഗ് എന്നവർക്ക് അപ്പോൾ ഈ കാണുന്ന ടൂൾ ഈ ഒരു ചോപ്പ് കളറുള്ള ഈ ഇതാണ് നമ്മുടെ ഗ്രൂവിംഗ് ടൂൾ എന്ന് പറയുന്നത് അപ്പോൾ ടൂൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് ചിരിച്ചിട്ടാണ് അല്ലേ ഒരു നിശ്ചിത ഡിഗ്രി ചിരിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ആ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മുന്നോട്ട് പോകും നമ്മുടെ ടൂൾ ഇവിടെ എന്താകാൻ പാടില്ല ജാമാകാൻ പാടില്ല അതിനുവേണ്ടി കൊടുക്കുന്ന ആംഗിളിനാണ് എന്തെന്ന് പറയുന്നത് സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഒമ്പതാമത്തെ ക്വസ്റ്റൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സൈഡ് ക്ലിയറൻസ് ഗീവ് ഓൺ ടേണിംഗ് ടൂൾസ് എന്തിനാണ് സൈഡ് ക്ലിയറൻസ് ഒരു ടേണിംഗ് ടൂളിന് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ടു കൺട്രോൾ ദി ചിപ്പ് ഫ്ലോ ഓപ്ഷൻ ബി ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓപ്ഷൻ സി ടു ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് ദി ടൂൾ ഓപ്ഷൻ ഡി ടു പ്രിവെന്റ് ദി ടൂൾ ഫ്രം റബ്ബിംഗ് ദി വർക്ക് നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ടു പ്രിവെന്റ് ദി ടൂൾ ഫ്രം റബ്ബിങ് ദി ആണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഫിഗറും ശ്രദ്ധിക്കാം നമ്മുടെ സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളാണ് അപ്പോൾ മുകളിൽ എന്തുണ്ട് റാക്ക് ടോപ്പ് ഓർ ബാക്ക് റേക്ക് എങ്ങൾ ഉണ്ടാവും ഇതെന്തിന് വേണ്ടിയിട്ടാണ് ചിപ്പ് ഫോർമേഷൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തുണ്ട് ടൂൾ അനുസരിച്ച ഡിഗ്രി ഉള്ളിലോട്ടേക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്ത് എന്ത് കൊടുത്തിട്ടുണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്കിലേക്ക് ടൂൾ എന്ത് ചെയ്യാൻ വേണ്ടി റബ്ബെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് അപ്പോൾ ഈ ഒരു ഏംഗിളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്കിനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി ആംഗിൾ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ക്രിയേഷൻ ഓഫ് ദി കട്ടിംഗ് എഡ്ജി ഈസ് കോൾഡ് ഡാഷ് ഓപ്ഷൻ ആർ റേക്ക് ആംഗിൾ ഓപ്ഷൻ ബി ക്ലിയറൻസ് ആംഗിൾ ഓപ്ഷൻ സി ലിപ്പ് ആംഗിൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി ബോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറഞ്ഞ ഏത് ആംഗിൾ ആണല്ലേ കട്ടിങ് എഡ്ജിൻ്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ക്ലിയറൻസ് ആംഗിൾ ആണ് അപ്പോൾ നമ്മൾ ലേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്സസറീസും അതോടൊപ്പം തന്നെ മെയിൻ ഓപ്പറേഷനായ ടേപ്പർ ടേണിങ്ങിനെ കുറിച്ചും കൂടെ കുറച്ച് കട്ടിങ് ആംഗിൾസും കട്ടിങ് ടൂൾ ജിയോമെട്രിയുമായി പി എസ് സി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം